ഹായ് ഫ്രണ്ട്സ്, എം ജെ ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ രണ്ടു മൂന്ന് പേര് എന്നോട് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ്, ക്രാഫ്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ആക്രി എന്ന് പറയേണ്ടി വരും. ആക്രി സാധനങ്ങളാണ് ഞാൻ, എനിക്ക് വരയ്ക്കാനോ പെയിന്റ് ചെയ്യാനോ ഒന്നും അറിയില്ല. ഞാൻ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലൊരു ബോക്സിലാണ് എൻ്റെ മെറ്റീരിയൽസൊക്കെ ഇരിക്കുന്നത്. അപ്പം ഞാനിതൊന്ന് കാണിക്കാം. അപ്പം രണ്ട് മൂന്ന് പേര് എന്നോട് കമൻറ്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ആദ്യം ഈ ഒരു ബോക്സ് ഞാൻ തുറന്ന് കാണിക്കാം. ഇതിടയ്ക്കിടയ്ക്ക് എനിക്ക് ഒതുക്കി വയ്ക്കലാണ് കേട്ടോ പണി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ബോട്ടിൽ ചെയ്യാനായിട്ട് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാലും ഒക്കെ വലിച്ചു വാരിയിടും. അത് കഴിഞ്ഞ് വീണ്ടും അത് ഒതുക്കി വയ്ക്കും. അപ്പം ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു പണി. അപ്പോൾ ഇതിൽ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളയാണ്. ഇത് മോള്, അനിയൻ്റെ മോളുണ്ട്, എൻ്റെ കുട്ടീസിൻ്റെ വീഡിയോസിലൊക്കെ മോളെ കാണാറില്ലേ പൊന്നു, അവളുടെ വള ഉപയോഗിക്കാൻ പറ്റാത്ത വളയാണ്. പിന്നെ ഇത് എന്തിനെങ്കിലുമൊക്കെ ഹോൾ ഇടണമെങ്കിൽ അതും ഒരു സ്കെയില്. ഇത് ഇങ്ങനെ ഒരു പെയിൻ്റ് മോനെ സ്കൂളിൽ നിന്ന് കിട്ടിയപ്പോൾ അതങ്ങനെ വെച്ചതാണ്. ഇതെന്താണെന്നറിയോ, ഇത് ഞാൻ ക്രിസ്മസ് സമയത്ത് കുറേ ക്രാഫ്റ്റ് വർക്ക് ത്രെഡ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വുള്ളൻ ത്രെഡ് വെച്ചിട്ട് അതിലൊക്കെ കട്ട് പീസുകളാണ് കണ്ടോ, ചെറിയ ചെറിയ പീസുകളാണ്. അത് പല കളറിലുള്ളതുണ്ട്. അപ്പോൾ ഇത് വെച്ചൊരു ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് കളയാതെ എടുത്തു വെച്ചതാണ്. ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റ് ഇല്ലേ, ഫോം ഷീറ്റ്, അത് ഞാൻ കട്ട് ചെയ്തിട്ടുള്ള കട്ട് പീസുകളാണ് ഇതൊക്കെ. അപ്പം ഞാനിത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്മസ് സമയത്ത് ഞാൻ കുറേ ക്രാഫ്റ്റ് ക്രിസ്മസ് ട്രീ ഹാങ്ങിങ്സ് ചെയ്തിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിച്ച സാധനങ്ങളുടെ കട്ട് പീസുകളാണ്. ഇത് കുറച്ച് ബണ്ണാണ്, ചെറിയ ചെറിയ ബണ്ണാണ്, ശരിക്കും മുടിയിൽ ഇടാൻ പറ്റില്ല, വളരെ ചെറുതാണ്. പിന്നെ ഇത് കണ്ടോ, അത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ കട്ട് പീസുകൾ, അതിൽ കുറച്ച് നീളമുള്ളത് ഞാൻ ഒരു വടിയമ്മ ചുറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള സാധനങ്ങൾ. പിന്നെ ഞാൻ ഈ കപ്പിലുള്ള ഇത് കാണിച്ചില്ലല്ലേ. ഇത് ഞാൻ എന്താണെന്നറിയോ, ഇത് നമ്മുടെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി ന്യൂസ് പേപ്പർ പൈപ്പ്സ് വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് വെച്ചൊരു ബോട്ടിൽ പ്ലാൻ ചെയ്തിരുന്നു, അത് ചെയ്തിട്ടില്ല. ഓരോന്നോരോന്നായിട്ട് ചെയ്തു വരുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഉണ്ടാക്കി വെച്ചത് അതിൽ വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഈ പെട്ടിയിലെ ബാക്കി സാധനങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് കാണിക്കാം കേട്ടോ. ഞാനിത് ഇങ്ങനെ പുറത്തെടുത്തു. ഇത് ഗ്ലൗസാണ്. അപ്പോൾ ഇതൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് കിട്ടിയ ഗ്ലൗസിൻ്റെ പാക്കറ്റാണ്. ഞാൻ ഈ ഇനാമൽ പെയിൻറ് യൂസ് ചെയ്യുമ്പോൾ ഒക്കെ മിക്കപ്പോഴും ഇടാറുണ്ട്. കാരണം ഇനാമൽ പെയിൻറ് കയ്യിലായി കഴിഞ്ഞാൽ പോവാൻ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് അത് യൂസ് ചെയ്യാറുണ്ട്. ഇത് ടിഷ്യൂ ആണ്. അപ്പോൾ ഈ ഒരു ബോക്സിലാക്കി വെച്ചു എന്നേ ഉള്ളൂ. നമ്മൾ 20 രൂപയുടെ ഒരു പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ ഒക്കെ ഞാൻ അതിനകത്ത് വയ്ക്കും. ഇത് ഐസ്ക്രീം സ്റ്റിക്ക്. ഇത് ഇതുപോലത്തെ 10 രൂപയ്ക്ക് 30 എണ്ണം അങ്ങനെ കിട്ടും. അങ്ങനെ വാങ്ങിച്ചതും ഉണ്ട്. പിന്നെ ഇവിടെ ഐസൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ സ്റ്റിക്കൊക്കെ ഞാൻ കഴുകി എടുത്ത് വയ്ക്കും. അപ്പോൾ അതും ഉണ്ട്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത്. ഇതിലും കുറച്ച് എന്താ പറയുക, വേസ്റ്റായിട്ട് നമ്മൾ കളയാനായിട്ട് വയ്ക്കുന്ന കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലെന്തൊക്കെയുള്ളതെന്ന് എനിക്കിങ്ങനെ പുറത്തുനിന്ന് തന്നെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഇത് ഷെല്ലുകളാണ്. ഇത് വെച്ചിട്ട് ഇത് മാത്രം വെച്ച് ഞാനൊരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുത്തുകൾ, ഇങ്ങനെ മാലയൊക്കെ പൊട്ടുമ്പോൾ അതിൻ്റെ മുത്തുകൾ എടുത്ത് വയ്ക്കുന്നതാണ്. പിന്നെ കുറച്ച് ബട്ടൺസ് ഉണ്ട്. പിന്നെ ഇത് കുട്ടികൾ തലയിൽ മുടിയിലിടുന്ന ബാൻഡാണ്. അപ്പോൾ അതങ്ങനെ ബട്ടർഫ്ലൈയുടെ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചതേ ഉള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് വേസ്റ്റായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഈ ഉള്ളതൊക്കെ. ഇതൊരു സ്റ്റോൺ പോലെ ഉള്ളതാണ്. ഈ ഡ്രസ്സൊക്കെ തയ്ക്കുമ്പോൾ തുന്നാനൊക്കെ പറ്റുന്ന സ്റ്റോണാണ് ഹോളുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെയാണ് തയ്ക്കുക. അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ്. അപ്പം അതിൽ ബാക്കി വന്നതൊക്കെ ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ കുറേ ഒരേപോലത്തെ ബോക്സുകളുണ്ട്. ഇത് മെഡ് ലൈഫിൻ്റെ ബോക്സുകളാണ്. മെഡ് ലൈഫ് മരുന്നുകൾ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് മരുന്നുകൾ ബുക്ക് ചെയ്യുന്നത് ഈ ഒരു മെഡ് ലൈഫിൽ നിന്നാണ് കേട്ടോ. അപ്പം അത് അവർ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുതരും. ഇത് കുറച്ച് ഈ ഷൈനിങ് ആയിട്ടുള്ള പേപ്പറുകൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ ബോക്സിനകത്തുള്ളത് ഇത് ത്രെഡ്, ഇത് ഉപയോഗിക്കാത്തതാണ്, വുള്ളൻ ത്രെഡ്. പിന്നെ ഇത് സാറ്റിൻ റിബൺ, അതൊരു ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ രാഖി പോലെ ഉള്ള ഒരു ഇതാണ്. അത് കട്ട് ചെയ്ത് നമുക്ക് ആ ബോൾ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് വെച്ചതാണ്. പിന്നെ ഇതൊക്കെ ഷൈനിങ് ആണ്, ഗ്ലിറ്റർ പൗഡർ. അപ്പോൾ ഇത് പൊട്ടിക്കാത്തതാണ്, പൊട്ടിച്ചത് വേറെ ഞാൻ ചെപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മത്തൻ്റെ കുരു പരിപ്പ്. അപ്പോൾ ഇത് വെച്ചിട്ട് ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്.
ഇതും ഇതുപോലെ ഒരു മാല പൊട്ടിയപ്പോൾ കുഞ്ഞ് മണികൾ, അത് ഞാനൊരു പാത്രത്തിലിട്ട് വെച്ചതാണ്. പിന്നെ ഇത് രണ്ട് മെഴുകുതിരി, ഇത് ഞാൻ വോൾക്കാനോ ചെയ്യാനായിട്ട് കൊണ്ടുവന്നതിൽ ബാക്കി വന്നപ്പോൾ ഞാൻ ഈ ബോക്സിൽ വെച്ച് അടച്ച് വെച്ചതാണ്. പിന്നെ ഇത് CDs ആണ് കേട്ടോ, ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത CDs. ഇതൊരു CD ഹോൾഡറാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഞാനിങ്ങനെ ഇട്ട് വെച്ചു. ഇത് വെച്ചിട്ട് വർക്കൊന്നും ചെയ്തിട്ടില്ല, എനിക്കത് കട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാനതങ്ങനെ കളക്ട് ചെയ്ത് വെച്ചു. എന്തെങ്കിലും വോൾ ഡെക്കറൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഈ ഒരു ബോക്സിനകത്താണ് നമ്മുടെ പെയിൻറ്റുകളൊക്കെ ഇരിക്കുന്നത്. ഇതൊക്കെ മിക്ക ബോട്ടിൽസും കഴിയാറായതാണ്, കഴിഞ്ഞതും ഉണ്ട് കഴിയാറായതും ഉണ്ട്, അടിയിൽ കുറച്ച് മാത്രമായിട്ടുള്ളത്. പിന്നെ ഇത് രണ്ട് നെയിൽ പോളിഷ്, ഇത് ഗ്ലിറ്റർ ഗമ്മാണ്, ഇത് ഗോൾഡ് സിൽവർ. ഇത് ഇച്ചിരി വില കുറഞ്ഞ ടൈപ്പാണ് കേട്ടോ, ഇതെല്ലാ കളറും കൂടി വില അങ്ങനെ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കൽ വാങ്ങിച്ചപ്പോൾ അതങ്ങനെ എടുത്തു വെച്ചതാണ്. പെയിൻറ്റൊക്കെ കുറേ പഴക്കമുള്ള പെയിൻറ്റുകളാണ് കേട്ടോ. ഇപ്പൊക്കെ ഞാൻ ഇനാമൽ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തുള്ളത് ഇതൊക്കെയാണ്, വേറെ കുറച്ച് ആക്രി സാധനങ്ങൾ, ഐസ്ക്രീമിൻ്റെ സ്പൂണുകൾ. അപ്പോൾ പ്ലാസ്റ്റിക് സ്പൂണ്, അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ടേപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് കഴിയുമ്പോൾ അതിനുള്ളിലുള്ള റിങ് പോലെ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെക്കും, എന്തെങ്കിലും വോൾ ഡെക്കറൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു വെക്കുന്നതാണ്. എന്ത് ടേപ്പൊക്കെ കഴിഞ്ഞാലും ഞാനതിൻ്റെ ഈ റിങ്സൊക്കെ എടുത്തു വെക്കും. പിന്നെ ഇത് കുറച്ച് വൈൻ ഗ്ലാസ്സാണ് കേട്ടോ. ഈ ആക്രി പറക്കാന്ന് പറയില്ലേ, നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ വൈൻ കൊടുക്കുന്ന ഗ്ലാസ്സാണ്. കല്യാണ വീട്ടിലാണ് ഇത് മെയിനായിട്ട് കാണുക. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്ലാസ്സൊക്കെ കണ്ടാലേ നമ്മുടെ അടുത്തിരിക്കുന്നവരുടെ നിന്നൊക്കെ വാങ്ങിച്ച് നമ്മളത് കഴുകി ബാഗിലാക്കി കൈ പിടിക്കും. എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ സാൻഡ് പേപ്പർ, പിന്നെ കുറച്ച് കളർ പേപ്പർ, ഇത് A4 സൈസ് കളർ പേപ്പറുകളാണ്. ഇത് മക്കൾക്ക് സ്കൂളിലേക്കുള്ള ബുക്ക്, നോട്ട്ബുക്ക്സ്, പെൻസിൽ ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് പോയപ്പോൾ ഞാൻ ഒരുമിച്ച് ഹോൾസെയിലായിട്ട് വാങ്ങിച്ചതാണ്. അപ്പം ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി ഇത് മുഴുവൻ ഇനാമൽ പെയിൻ്റാണ് ഈ ബോക്സിലുള്ളത്. ഒട്ടുമിക്ക കളറുകളും ഉണ്ട്, ഗോൾഡ്, സിൽവർ, റെഡ്, ഗ്രീന്, യെല്ലോ, ബ്രൗണ്, വാർണിഷ്. പിന്നെ ഇത് ടിന്നറ്, നമുക്ക് ഇനാമൽ പെയിൻറ്റ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ് ഈ ടിന്നറ്. പിന്നെ ഇത് ഇങ്ക് ബോട്ടിൽ, അതൊരു വർക്കിന് വേണ്ടി എടുത്തതാണ്. ഫെവിക്കോൾ ഞാൻ ഇങ്ങനെയാണ് വാങ്ങിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചു വെക്കും, അത് കഴിയുന്നതിനനുസരിച്ച് ഇതിൽ നിന്ന് എടുത്ത് ഒഴിച്ചു വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ പെയിൻറ്റുകൾ. ഇനി ഈ ഒരു ബോക്സിലും ഇതുപോലെ കുറച്ച് വേസ്റ്റായിട്ട് വരുന്ന ആക്രി പറക്കി വെച്ചിരിക്കുകയാണ്. ഇത് കവറുകളാണ്, പല കളറിലുള്ള കവറുകൾ വരില്ലേ. ഇപ്പം ഇത് ഇവിടെ കല്യാണങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ റിട്ടേൺ ഗിഫ്റ്റ് പോലെ തേങ്ങ, വെറ്റില, പാക്ക് അങ്ങനെയൊക്കെ വെച്ചിട്ട് കൊടുക്കുക. അതുപോലെ ഇതുപോലെ ചെറിയ ചെറിയ കവറുകളായിട്ടാണ് കൊടുത്തുവിടുക. അപ്പം നമുക്കത് വേറെ ഒന്നിനെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല, കുഞ്ഞു കുഞ്ഞു കവറുകളായിരിക്കും. അപ്പോൾ അത് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ സ്പോഞ്ച് ഒരെണ്ണം വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് എന്തോ വാങ്ങിക്കുമ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വല്ല ലീഫൊക്കെ ഒട്ടിക്കാനൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ അതങ്ങനെ എടുത്തു വെച്ചു. ഇതൊരു പഴയ പെയിൻറ്റിൻ്റെ പാത്രമാണ്, ക്ലീൻ ആവുന്നില്ല. പിന്നെ ഇത് നൂലാണ്, കുറച്ച് ഞാൻ തയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് നൂലാണ്. അത് കുറച്ച് എണ്ണയൊക്കെ തട്ടിപ്പോയി മെഷീൻ താഴെ വീണപ്പോൾ. അപ്പോൾ അതൊക്കെ വേസ്റ്റായി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ബോട്ടിൽ ആർട്ട്, 1, 2, 3 ബോട്ടിൽ ആർട്ട് ഈ നൂല് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല ഭംഗിയുള്ള വർക്കായിരുന്നു കേട്ടോ. പിന്നെ ഇതിൽ വീണ്ടും കുറച്ച് ആക്രി സാധനങ്ങൾ. ഇത് ചക്കക്കുരുവിൻ്റെ തോലാണ് കേട്ടോ. ഇവിടെ അങ്ങനെ ചക്ക നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതാണ്, നാട്ടിലെ പോലെ എപ്പോഴും അങ്ങനെ കിട്ടുമൊന്നുമില്ല. അപ്പം ഞാൻ കിട്ടുമ്പോൾ അതിൻ്റെ കുരു എടുത്തു വെച്ച് അതിൻ്റെ തോല് ഞാൻ എടുത്തു വെക്കുന്നതാണ്. പിന്നെ ഇതൊരു ചൂല്, ഇങ്ങനെ ഹൈറ്റൊക്കെ കുറഞ്ഞ് അടിക്കാൻ പറ്റാതായപ്പോൾ കട്ട് ചെയ്ത ചൂലിൻ്റെ ഇറുക്കിൽ എടുത്തു വെച്ചതാണ്. ഇതും ഇതുപോലെ ഇവിടെ അങ്ങനെ എപ്പോഴും കിട്ടാത്ത ഒന്നാണ്, തേങ്ങൻ്റെ തേങ്ങയുടെ തൊപ്പി എന്നാണ് ഞങ്ങൾ പറയുക, തേങ്ങയുടെ തൊപ്പി. അപ്പോൾ ഇതും ഞാനൊരു ബോട്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. പിന്നെ ഇത് നമ്മൾ ചാക്കുനൂല്, ഇത് മത്തൻ്റെ കുരുവാണ് കേട്ടോ. ഇത് ഞാൻ വർക്കിന് എടുത്തിട്ട് ബാക്കിയുള്ളത് അങ്ങനെ കവറിലാക്കി വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഇത് കുറച്ച് സാധനങ്ങൾ ഗ്ലിറ്റർ ആണ്, ഗ്ലിറ്റർ പൗഡർ. ഞാൻ പാക്കറ്റ് പൊട്ടിക്കാത്തത് കാണിച്ചു തന്നില്ല, അതൊക്കെ ഇങ്ങനെ ചെപ്പിലിട്ട് വെച്ചേക്കാണ്, ആ ബോട്ടിൽ പൊട്ടിയിട്ടുണ്ട്. ഇത് പിസ്താഷെല്ലാണ്. ഇത് ഈ ആത്തച്ചക്ക പോലെ ചെറിയൊരു ഇത് വരില്ലേ, സീതാഫല്ലേ, അതിൻ്റെ കുരു, അത് വെച്ചിട്ട് ഞാൻ ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തെർമോക്കോൾ ബോൾസ്,
അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. അപ്പൊ ഇതൊക്കെ ഞാൻ ന്യൂസ് പേപ്പർ ഓർഗനൈസർ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിലാണ് വെക്കുന്നത് കേട്ടോ. ഞാനിപ്പോ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് പുറത്തെടുത്ത് വെച്ചതാണ്. അത് ന്യൂസ് പേപ്പർ ഇതിരിക്കുന്നിടത്ത് ലൈറ്റ് കുറവായതുകൊണ്ട് ഞാനിവിടെ പുറത്ത് കൊണ്ടുവച്ച് എടുക്കുന്നതാണ്. പിന്നെ ഇതുപോലെ ടേപ്പ് ഇതെപ്പോഴും നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പം ഇതൊരെണ്ണം വെക്കുന്നുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ബ്രഷുകൾ. അപ്പം ഞാനങ്ങനെ ഒരുപാട് ബ്രഷൊന്നും യൂസ് ചെയ്യാറില്ല. ഇതിലൊന്ന് രണ്ടെണ്ണമൊക്കെ നാശമായതാണ്. രണ്ട് മൂന്നെണ്ണം ഇപ്പോൾ അടുത്ത് വാങ്ങിച്ചതാണ്. ഇത് ശരിക്കും പെയിൻ്റ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. ബ്രഷൊക്കെ വില കുറവ് കേട്ടോ. മറ്റ് കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ പകുതി വിലയേ ഉള്ളൂ ബ്രഷിനൊക്കെ. പിന്നെ ഇത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നമ്മൾ വേസ്റ്റായിട്ട് വേസ്റ്റല്ല ബാക്കിയായിട്ട് വരുമ്പോൾ എടുത്ത് വയ്ക്കുന്നതാണ്. ന്യൂസ് പേപ്പർ പൈപ്സ്, ടിഷ്യൂ, ത്രെഡ് അതൊക്കെ. പിന്നെ ഗമ്മ് ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ഫെവിക്കോളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഫെവിക്കോളും ഫെവിബോണ്ടും. ഗ്ലൂഗൺ ഉണ്ടായിരുന്നത് നാശമായിപ്പോയി. പിന്നെ ഇതാണ് എൻ്റെ ബോട്ടിൽ കളക്ഷൻ എന്ന് പറയുന്നത്. കുറച്ച് ബോട്ടിൽസ് ഉള്ളൂ. ഇതുപോലൊരു ട്രെയിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്ക് പറയാനറിയില്ല. പക്ഷേ പല ടൈപ്പ് ബോട്ടിൽസ് ഉണ്ട്. ഇതിലൊരു സ്പെഷ്യൽ ബോട്ടിലുണ്ട്, ഞാൻ കാണിക്കാമേ. കണ്ടോ, ഇതൊരു സ്പെഷ്യൽ ബോട്ടിലാണ്. ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് നല്ല വെയിറ്റാണ്, അതുപോലെ തന്നെ നല്ല ഭംഗിയാണ്. ഇത് എന്ത് ചെയ്യണം, എന്ത് വർക്ക് ആലോചിച്ചാലും എനിക്കിത് ഭംഗിയായിട്ട് തോന്നില്ല. അപ്പം നിങ്ങൾ ഈ ഒരു ബോട്ടിലിൽ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയേക്കണേ. നല്ല അടിപൊളി കുപ്പിയാണ്, നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. പിന്നെ ഞാൻ ഈ ബോക്സിൽ തന്നെയാണ് ഇതുപോലെ കണ്ടോ കാർഡ്ബോർഡ് അതിൻ്റെ മുകൾ ഭാഗം അങ്ങ് പോയിട്ട് ഇടയ്ക്ക് ഞാൻ അങ്ങനെ വെയിലത്ത് വയ്ക്കും. അപ്പം രണ്ട് മൂന്ന് ദിവസമൊക്കെ വെയിലത്ത് വെച്ചാലേ ആ ഒരു ഭാഗം അങ്ങ് പോരും. അപ്പം അങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എടുത്ത് വയ്ക്കും. അതുപോലെ തന്നെ ഇത് കേക്കിൻ്റെ ട്രേയൊക്കെ അങ്ങനെ എടുത്ത് വയ്ക്കും. പിന്നെ ഒന്ന് രണ്ട് ഇത് സോസിൻ്റെ കുപ്പികളാണ് കേട്ടോ, സോസിൻ്റെ കുപ്പികളും ഉണ്ട്. പിന്നെ ഇതൊക്കെ എന്തിൻ്റെയാണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയുള്ള ബോട്ടിൽസൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്. കണ്ടോ ഇങ്ങനെ കുഞ്ഞൻ ബോട്ടിലുകൾ ഒരു നാലഞ്ചെണ്ണം ഉണ്ട്. ഇത് ഒരു മുഖത്ത് തേക്കുന്ന ഫൗണ്ടേഷൻ്റെ കുപ്പിയാണ്. അത് കാലിയായപ്പോൾ ഞാനങ്ങ് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിൽ കൊള്ളാത്ത കുറച്ച് കുപ്പിയുണ്ട്. ഇത് ഇന്നലെയാണ് ഞാനത് ക്ലീൻ ചെയ്ത് വെച്ചത്. അപ്പോൾ എപ്പോൾ കുപ്പി കൊണ്ടുവന്നാലും ഞാൻ ക്ലീൻ ചെയ്ത് വെക്കും. ക്ലീൻ ചെയ്തിട്ട് ഈ ട്രേലിക്ക് മാറ്റിയിട്ടാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ്. അപ്പോൾ ഒന്ന് രണ്ട് പേര് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണേ. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.